ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ. ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അവസാന ഇലക്ട്രോൺ പി എന്ന സബ്ഷെല്ലിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് പി ബ്ലോക്കിൽ ഉൾപ്പെടും. അതുപോലെ ഡി എഫ് എന്നിവയിലും യഥാക്രമം അവസാന ഇലക്ട്രോൺ അവിടെ സബ്ഷെല്ലിലെ ഏത് സബ്ഷെല്ലിലാണോ ഉൾപ്പെടുന്നത് ആ സബ്ഷെല്ലിൻ്റെ പേരിലാണ് ആ മൂലകം ബ്ലോക്കായി അറിയപ്പെടുന്നത്. ഒരാറ്റത്തിൻ്റെ പീരിയഡ് അതിൻ്റെ ഷെൽ നമ്പറിന് തുല്യമായിരിക്കും. അതായത് ഇലക്ട്രോൺ വിന്യാസം സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി ഒരാറ്റത്തിൻ്റെ ഗ്രൂപ്പ് പീരിയഡ് ബ്ലോക്ക് എന്നിവ നമുക്ക് കണ്ടെത്താം. അതായത് പീരിയോഡിക് ടേബിൾ ആ മൂലകത്തിൻ്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാം. അതേപോലെ തന്നെ പീരിയോഡിക് ടേബിൾ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അതിലെ ഒരു മൂലകത്തിൻ്റെ സ്ഥാനം മനസ്സിലാക്കിയിട്ട് നമുക്കതിലെ ഗ്രൂപ്പ് നമ്പർ പീരിയഡ് ബ്ലോക്ക് അറ്റോമിക സംഖ്യ സംയോജകത എന്നിവയും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരാറ്റത്തിൻ്റെ പീരിയഡ് നമ്പറാണ് അതിലെ ഷെൽ നമ്പർ. മറ്റൊരു തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒരാറ്റത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി അതിലെ പരമാവധി ഷെൽ നമ്പറാണ് അത് ഉൾക്കൊള്ളുന്ന പീരിയഡ്. ഉദാഹരണമായിട്ട് ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം, ഉദാഹരണമായിട്ട് സോഡിയം അറ്റോമിക് നമ്പർ 11, ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s1 എന്നായിരിക്കും. അപ്പോൾ ഇത് 3s1 എന്ന സബ്ഷെല്ലാണ്, തേർഡ് ഷെൽ, മൂന്നാമത്തെ ഷെല്ല് വരെ ആ അറ്റത്തിനുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും സോഡിയം എന്ന മൂലകം മൂന്നാമത്തെ പീരിയഡിൽ ഉൾപ്പെടുന്നു. ഇതേപോലെ ഏത് മൂലകത്തിൻ്റെയും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി നമുക്കതിൻ്റെ പീരിയഡ് നിർണ്ണയിക്കാം. ആ ഇലക്ട്രോൺ വിന്യാസത്തിൽ ഉൾപ്പെടുന്ന ഏറ്റവും വലിയ ഷെൽ നമ്പറാണ് ആ മൂലകം ഉൾപ്പെടുന്ന പീരിയഡ്. കൂടുതൽ ഉദാഹരണങ്ങൾ ചെയ്തു നോക്കാം. എസ് ബ്ലോക്കിലെ മൂലകങ്ങൾക്ക് അവയുടെ ബാഹ്യതമ എസ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ ഷെൽ നമ്പർ എത്രയാണോ അതാണ് പീരിയഡ് നമ്പർ. അതുപോലെ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്ന് നമുക്കൊരു മൂലകം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏത് എന്ന് കണ്ടെത്താം. അപ്പോൾ ഗ്രൂപ്പ് കണ്ടെത്തുന്നതിന് മുമ്പേ തീർച്ചയായും അത് ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണ് എത്തിച്ചേരുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ബ്ലോക്ക് തീരുമാനിക്കുന്നത്. ഇനി എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഒരു മൂലകത്തിൻ്റെ ഗ്രൂപ്പ് ആ അവസാന ഏറ്റവും പുറത്തെ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിന് തുല്യമായിരിക്കും. ഉദാഹരണം സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസത്തിൽ 3s1 എന്നാണ് അവസാനിക്കുന്നത്. അതായത് ആ ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആണ്, അത് ഒന്നാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ്. ഇതുപോലെ 3s2 എന്ന് അവസാനിക്കുകയാണെങ്കിൽ ആ മൂലകത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ 2-ാമത്തേതാണ്. ഇങ്ങനെ എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഒരു മൂലകത്തിൻ്റെ ഗ്രൂപ്പ് നിർണ്ണയിക്കുന്നതിന് അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി ബ്ലോക്ക് നിർണ്ണയിച്ച ശേഷം എസ് ബ്ലോക്കിലാണെങ്കിൽ അവസാന എസ് ഓർബിറ്റിൽ വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. എന്നാൽ പി സബ്ഷെൽ ഉൾപ്പെടുന്ന ഒരു ഇലക്ട്രോൺ, പി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഒരു ആറ്റം, അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുന്നതിന് ബാഹ്യതമ എസ് ഷെല്ലിലെയും പി ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ തുകയോട് 10 കൂട്ടുമ്പോൾ ലഭിക്കുന്നതായിരിക്കും. എളുപ്പത്തിൽ ഗ്രൂപ്പ് കണ്ടെത്താനുള്ള ഒരു മാർഗമാണ്. ഉദാഹരണമായി ക്ലോറിൻ അറ്റോമിക് നമ്പർ 17, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p5 എന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പീരിയഡ് നമ്പർ 3p5, തേർഡ് ഷെൽ, മൂന്നാമത്തെ ഷെല്ലിലാണ് ഇലക്ട്രോൺ അവസാനിക്കുന്നത്. ആറ്റത്തിന് 3 ഷെല്ലുകളുണ്ട്, അതുകൊണ്ട് അതിൻ്റെ പീരിയഡ് നമ്പർ 3 ആണ്. ഇനി പി ബ്ലോക്ക് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ 3p5 17-ാമത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്തത്, അതുകൊണ്ട് പി ബ്ലോക്കാണ്. പി ബ്ലോക്ക് മൂലകമായതുകൊണ്ട് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ 3s2 എസിലെ 2 ഇലക്ട്രോൺ പ്ലസ് 3p5 പിയിലെ 5 ഇലക്ട്രോൺ, ടോട്ടൽ 7 ഇലക്ട്രോൺ പ്ലസ് 10 ആഡ് ചെയ്യുന്നു. അതായത് 17 എന്ന് കിട്ടുന്നു. 17 ആണ്, 17-ാം ഗ്രൂപ്പിലാണ് ക്ലോറിൻ എന്ന മൂലകം ഉൾപ്പെടുന്നത്. അങ്ങനെ പി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഒരു മൂലകത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ അതിൻ്റെ ബാഹ്യതമ എസ് ഷെല്ലിലെയും പി ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ ആകെ എണ്ണത്തോട് 10 കൂട്ടിക്കിട്ടുന്ന സംഖ്യയായിരിക്കും. ഇതുപോലെ ഡി ബ്ലോക്കിലൊരു മൂലകത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്തുന്നതിന് ബാഹ്യതമ എസ് സബ്ഷെല്ലിലെയും തൊട്ടടുത്തുള്ള ഡി സബ്ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ ആകെ എണ്ണം കണ്ടെത്തിയാൽ മതിയാകും. അപ്പോൾ ഇങ്ങനെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്ന് ഗ്രൂപ്പ് കണ്ടെത്തുന്നു, തുടർന്ന് അതിൻ്റെ ബ്ലോക്ക് നിർണ്ണയിക്കുന്നു. ബ്ലോക്ക് നിർണ്ണയിച്ച ശേഷം മാത്രമേ ഗ്രൂപ്പിൽ എത്താവൂ. കാരണം എസ് ബ്ലോക്കാണെങ്കിൽ അതിലെ ബാഹ്യതമ
എസ് എല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും ഗ്രൂപ്പ് നമ്പർ. പി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഒരു മൂലകത്തെ സംബന്ധിച്ചിടത്തോളം ബാഹ്യതമ എസ്സിലെയും പിയിലെയും ആകെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് 10 കൂട്ടിക്കിട്ടുന്നതായിരിക്കും ഗ്രൂപ്പ് നമ്പർ. ഡി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഒരു മൂലകത്തെ ബാഹ്യതമ എസ് സബ്ഷെല്ലിലെയും തൊട്ടടുത്തുള്ള ഡി സബ്ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ ആകെ എണ്ണം കണ്ടെത്തിയാൽ മതിയാകും. എസ് പി ബ്ലോക്ക് മൂലകങ്ങളെ പൊതുവെ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. കാരണം ഈ രണ്ട് ബ്ലോക്കിലും ഉൾപ്പെടുന്ന മൂലകങ്ങൾ എല്ലാ തരം മൂലകങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു. ഉദാഹരണമായി ഖരമൂലകങ്ങൾ ദ്രാവകം വാതകം എന്ന് മൂന്നവസ്ഥയിലുള്ള മൂലകങ്ങളെയും അത് പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അതുപോലെ ലോഹങ്ങൾ അലോഹങ്ങൾ ഉപലോഹങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത ഇനം മൂലകങ്ങൾ ഈ രണ്ട് ബ്ലോക്കുകളിലുമായിട്ട് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ വിഭാഗം മൂലകങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നത് എന്ന അർത്ഥത്തിൽ അവയെ പ്രാതിനിധ്യ മൂലകങ്ങളെന്ന് വിളിക്കുന്നു. അതുപോലെ ഡി ബ്ലോക്ക് മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ, ഇംഗ്ലീഷിൽ ട്രാൻസിഷൻ എലിമെൻറ്റ്സ് എന്ന് വിളിക്കാറുണ്ട്. എഫ് ബ്ലോക്ക് മൂലകങ്ങളെ അന്തസംക്രമണ മൂലകങ്ങൾ അഥവാ ഇന്നർ ട്രാൻസിഷൻ എലിമെൻറ്റ്സ് എന്ന് വിളിക്കുന്നു. മറ്റു പ്രത്യേകത, എസ് പി ബ്ലോക്ക് മൂലകങ്ങൾ അവയുടെ ഗുണങ്ങൾ സാദൃശ്യം കാണിക്കുന്നത് ഗ്രൂപ്പുകളിലാണ്. ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് ഒരേ സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഗ്രൂപ്പിലും പീരിയഡിലും ഈ സാദൃശ്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. എസ് ബ്ലോക്ക് പി ബ്ലോക്ക് മൂലകങ്ങൾ അവ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൻ്റെ സ്വഭാവം, ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഒരേ സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഡി ബ്ലോക്കിലെ സംക്രമണ മൂലകങ്ങൾ അവ ഉൾപ്പെടുന്ന ഗ്രൂപ്പിലെ മറ്റു മൂലകങ്ങളുമായും പീരിയഡുകളിലെ മറ്റു മൂലകങ്ങളുമായും സാദൃശ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ഡി ബ്ലോക്ക് മൂലകങ്ങൾ പ്രാതിനിധ്യ മൂലകങ്ങളെ അപേക്ഷിച്ച് ചില സവിശേഷ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉദാഹരണമായി ഈ സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നു. ഡി ബ്ലോക്ക് മൂലകങ്ങൾ മറ്റ് ബ്ലോക്ക് മൂലകം, ഉദാഹരണമായിട്ട് ആൽക്കലി ലോഹങ്ങൾ എപ്പോഴും +1 എന്ന ഓക്സീകരണാവസ്ഥ അല്ലെങ്കിൽ അവയുടെ സംയോജകത 1 എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ അവയുടെ സംയുക്തങ്ങളിൽ. എന്നാൽ സംക്രമണ മൂലകങ്ങൾ ഒരേ മൂലകം തന്നെ ഒന്നിലധികം സംക്രമണ ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നു. ഉദാഹരണമായിട്ട് കോപ്പർ നമുക്ക് പരിചിതമായ ഒരു സംക്രമണ മൂലകമാണ്. ഇത് +1 +2 എന്നീ